ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് പിന്നെയും സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാൻ ജീവിക്കാനൊക്കെ ദൈവം ഒരു ദിവസം കൂടി നമുക്ക് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ തോറും ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നാമത്തിലെൻ്റെ വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇങ്ങനെ മുഖാന്തരത്തിലൂടെ നമുക്ക് സന്ധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വചനം കേൾപ്പാനും തന്നെത്താൻ ബലപ്പെടുവാനും ഒരുക്കം നമുക്ക് തരുന്ന സർവ്വശക്തനായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരേറ്റിക്കൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്നത്തെ ധ്യാനത്തിനും ഇന്നത്തെ വചനത്തിനും വേണ്ടി വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായിട്ടെടുക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസ് പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് അവൻ ഒരു ഉപമയും പറഞ്ഞു ഒരുത്തിന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന അത്യവൃക്ഷമുണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാനും അവൻ തോട്ടക്കാരനോട് ഇപ്പോൾ മൂന്ന് സംവത്സരമായി ഞാൻ ഈ അത്തിയിൽ ഫലം തിരഞ്ഞുവരുന്നു കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളയുക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനവൻ കർത്താവേ ഞാൻ ഞാനതിന് ചുറ്റും കളച്ച വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു ശരിക്കും ആ എട്ടാം വാക്യവും ഒമ്പതാം വാക്യവുമാണ് നമ്മൾ വിശദീകരണത്തിനെടുക്കുന്നത് അത് ഞാൻ ഒന്നോടെ വായിക്കാം അതിനവൻ കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു മൂന്നര വർഷക്കാലമാണ് ഭൂമിയിലായിരുന്നത് എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഇപ്പോൾ യേശു പറയുന്നു മൂന്ന് വർഷമായി ഞാനൊരു അത്തിയുടെ ചോട്ടിൽ ഫലം തിരഞ്ഞു വരികയാണ് മൂന്നാം കൊല്ലം വന്നെന്നല്ല മൂന്ന് വർഷമായി അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അതെ ഇപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരികയാണ് ഇപ്പോൾ കർത്താവ് യേശു ഭൂമിയിലേക്ക് വന്നു മൂന്ന് സംവത്സരമായി യേശു ഭൂമിയിലുണ്ട് ആ കാലഘട്ടമാണ് ഈ മൂന്ന് സംവത്സരം എന്നവിടെ ഉദ്ദേശിക്കുന്നത് നാലാം വർഷത്തിലേക്ക് പ്രവേശിച്ചു മൂന്ന് സംവത്സരം പ്രതീക്ഷയോടെ കടന്നു വന്നിട്ടും ഫലം കൊടുക്കാത്ത വാസ്തവത്തിൽ യഹൂദനെയാണ് ചിത്രീകരിക്കുന്നത് എങ്കിലും കർത്താവായി യേശു പറഞ്ഞിരിക്കുന്ന ഉപമകളും ചിന്തകളും യഹൂദന് വേണ്ടി മാത്രമുള്ളതല്ല നമുക്കും തിരുവഴുത്തിൽ നിന്ന് ഊർജ്ജസ്വലതയും ചിന്തകളും ധ്യാനങ്ങളും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള ആത്മീക ഉപദേശങ്ങളൊക്കെ നമുക്കും കൂടി അതിനകത്തുള്ളതുകൊണ്ട് ധ്യാന ചിന്തയിൽ ഈ വക ഭാഗങ്ങളെല്ലാം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നെല്ലാം കയറി വരും യഹൂദിനുവേണ്ടി മാത്രമുള്ളതില്ല എന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് വേണ്ടി മാത്രമുള്ള ചിന്തകളും ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് നമുക്കൊന്ന് ഉറച്ച് ചിന്തിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധി നമ്മൾ ചകഞ്ഞെടുക്കുകയാണ് മൂന്ന് സംവത്സരമായി പ്രതീക്ഷയോടെ ഉത്തരവാദിത്ത ബോധത്തോടെ നട്ടു വളർത്തിയ അത്തിയിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ച് ഉടമസ്ഥൻ വരികയാണ് മൂന്ന് സംവത്സരം വന്നിട്ടും ഒരു ഫലവും മൂന്നാം സംവത്സരം ഒരു ഓർഡർ വരികയാണ് വെട്ടിക്കളഞ്ഞേരേ നിലത്തെ വെറുതെ നിഷ്ഫലമാക്കുന്നത് എന്തിന് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് അത്ര സ്ഥലം എന്തിനാണ് കളയുന്നത് വെട്ടിക്കള എന്ന് പറയുമ്പോൾ തോട്ടക്കാരൻ എന്ന് പറയുന്ന ഒരാളുണ്ട് തോട്ടക്കാരൻ കസ്റ്റോഡിയൻ തോട്ടം മറ്റൊരാളുടെയാണ് അതിനെ നോക്കുകയും പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നയാൾ അദ്ദേഹം ഈ ഉടമസ്ഥനോട് പറയുകയാണ് യജമാനനെ ഇപ്പോൾ വെട്ടരുത് ഞാൻ ഞാനതിൻ്റെ ചുവട്ടിൽ കിളയ്ക്കാം ഞാനതിന് വളമിടാം ഒരു വർഷം കൂടി നോക്കാം ഫലം കായ്ച്ചെങ്കിലോ അതൊരു പ്രതീക്ഷയാണ് ഇല്ലെങ്കിൽ വെട്ടിക്കളയാ മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് പതുക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അത്തിയെ നിൽക്കുന്നിടത്ത് തന്നെ ഫലം കായ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന തോട്ടക്കാരനെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലാതാക്കാൻ എളുപ്പമാണ് വെട്ടിക്കളയാൻ എളുപ്പമാണ് അത് പറയാൻ എളുപ്പമാണ് പറഞ്ഞത് അധികാരിയാണ് ഇതെല്ലാം സമ്മതിക്കുന്നു പക്ഷെ നട്ടുവളർത്തി അതിനു വേണ്ടി പരിചരണങ്ങൾ കൊടുത്ത് ഇത്രത്തോളം ആക്കി കൊണ്ടുവന്ന ഒന്നിനെ വെട്ടിക്കളയാൻ പറയാൻ എളുപ്പമാണ് പക്ഷെ അതിനെ പരിചരിച്ച് പ്രതീക്ഷിച്ച് വീണ്ടും അതിനുവേണ്ടി മെനക്കെടാൻ മെനക്കടാൻ മനസ്സ് വയ്ക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ വിധി വന്നാൽ പോലും മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ഈ ഉപമയ്ക്കകത്ത് നിന്ന് സഭ അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മൾ യഹൂദനെ മാറ്റി നിർത്തുക അവനോട് പറഞ്ഞിരിക്കുന്നതിന് വേറൊരാംഗിളിലായിരിക്കാം പക്ഷെ നമ്മളോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് മെനക്കെടാനൊരാളുണ്ടെങ്കിൽ നിൽക്കുന്നിടത്ത് ഫലം കായ്പിക്കാൻ പറ്റും ഇവിടെ തോട്ടക്കാരനാണ് പ്രധാനി അദ്ദേഹത്തിൻ്റെ മനസ്സിനാണ് പ്രാധാന്യം അദ്ദേഹം വീണ്ടും കഷ്ടപ്പെടാൻ തീരുമാനിക്കുക എന്തിനാ ഈ നിൽക്കുന്നിടത്ത് നീ ആയിരിക്കുന്നിടത്ത് നിന്നെ കൊണ്ടൊരു പൂ വന്ന് കാണാൻ നിന്നിലൊരു കൊച്ചു കായ് വന്ന് കാണാൻ നിന്നിലൊരു ഫലം കാണാൻ അതിനുവേണ്ടി കുറേ ഉപദേശങ്ങൾ പറയുകയല്ല കുറേ കാര്യങ്ങൾ പറയുകയല്ല കുറേ എന്താ പറയുക ലാബോറട്ടറി ടെസ്റ്റുകൾ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഫലം കഴിക്കാത്തത് ഇതിൻ്റെ വിത്തിൻ്റെ കുഴപ്പമാണോ ഇത് പാരമ്പര്യമാണോ ഇത് കെട്ടാണോ ഇത് വെല്ലിപ്പച്ചിൻ്റെ കാലം മുതൽ നടന്നതാണോ ഇത് ഈ അത്തിയുടെ കുഴപ്പമാണോ മണ്ണിൻ്റെ കുഴപ്പമാണോ അതെയോ ഇവിടെ നിൽക്കുന്നിടത്ത് വരത്തുപോക്കുണ്ടോ ഇതൊക്കെ നോക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാകും ഇതൊക്കെ പറഞ്ഞിട്ട് പോകും എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ ചോട്ടിൽ മെനക്കെടുന്നവർ ചുരുക്കമാണ് അവരെയാണ് അപ്രിഷ്യറ്റ് ചെയ്യേണ്ടത് കേട്ടോ അതും ഇതും പറയാൻ എളുപ്പമാണ് ഇത് കഴിക്കാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് കണ്ടുപിടിക്കാൻ ഇതിന് പ്രശ്നമുണ്ട് അതൊരു ഭാഗം ശരിയാണ് ഡയോഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഏത് ട്രീറ്റ്മെൻറ്റിൻ്റെ തുടക്കമൊക്കെ ശരിയാണ് പക്ഷേ ഇതിൻ്റെ ചോട്ടിൽ കിളയ്ക്കാൻ ഇതിന് വളമിടാൻ ഇതിന് മെനക്കെടാൻ ഒരാളുണ്ടെങ്കിൽ നിൽക്കുന്നിടത്ത് ഫലം കായ്ക്കും ഇന്നത്തെ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് വേദപുസ്തകം ഞാൻ തുറന്നു വെച്ച് ഈ ഭാഗത്തു നിന്നാണ് ഒരു ദൂത് ഇന്ന് ദൈവം തരാൻ തരാനാഗ്രഹിക്കുന്നത് എന്നെൻ്റെ മനസാക്ഷിക്കകത്ത് ബോധ്യപ്പെട്ടപ്പോൾ ദൈവത്തോട് ധ്യാനിച്ച് കണ്ണടച്ച് വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇന്നിത് കേൾക്കുന്ന ഏഴാം തീയതി നിൽക്കുന്നിടത്ത് അത് എൻ്റെ വീട്ടിലാണെങ്കിലും നീ ഇപ്പോൾ പണം മുടക്കി ചെന്നിരിക്കുന്ന രാജ്യത്താണെങ്കിലും നിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭവനത്തിലാണെങ്കിലും നിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും ഇപ്പോൾ നീ ആയിരിക്കുന്ന ആത്മീക പശ്ചാത്തലത്തിലാണെങ്കിലും നിനക്ക് ഫലം കഴിക്കാൻ പറ്റാതെ വീണ്ടും വണ്ണം പ്രയോജനപ്പെടാതെ നിന്നിടത്ത് മുരടിച്ചിട്ട് നിഷ്ഫലമാണ് കാശ് കളഞ്ഞു വെറുതെയായിപ്പോയി എന്ന് പോലും വിചാരിച്ചിരിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധ ദൈവമെൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ചിലർക്കെങ്കിലും അത് പ്രയോജനപ്പെടും വിശ്വസിച്ചാൽ എന്താ ദൈവം പറയുന്നത് നീ നിൽക്കുന്നിടത്ത് ഫലം കായ്പിക്കുന്ന ഒരുത്തനുണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ അവനെ കണ്ടുകൊണ്ട് പറയുകയാണ് നീ നിൽക്കുന്നിടത്ത് ഫലം കായ്ക്കത്തില്ലെന്ന് മൂന്നാണ്ട് ആവർത്തിച്ച് വെല്ലുവിളിച്ച പോരാട്ടങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി മെനക്കടാൻ ഒരുത്തൻ തയ്യാറാകുന്നത് ഞാൻ കാണുന്നു ഇന്ന് നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ചാതുര്യമല്ല ഈ ഒമ്പത് വാക്യങ്ങൾക്കകത്തുകിടക്കുന്ന ദൈവശാസ്ത്രത്തിൻ്റെയും ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഇതിനകത്ത് തോട്ടക്കാരനാരാ ഉടമസ്ഥനാരാ ഇതൊന്നും ചിന്തിക്കുകയല്ല ഞാനതിൻ്റെ ഉള്ളത്തിനുള്ളിൽ നിന്ന് കഴമ്പെടുത്ത് കയ്യിൽ തരുന്നു നീ നിൽക്കുന്നിടത്ത് ഒരു ഫലം ഉണ്ടാകത്തില്ല നീ നിൽക്കുന്നിടത്ത് ഒരു പൂ വിടരത്തില്ല എന്ന് വിചാരിച്ച് നിൽക്കും സ്ഥാനത്ത് സമയം കഴിഞ്ഞിട്ടും പ്രയോജനപ്പെടാത്ത അതേ സ്ഥാനത്ത് ഫലം കായ്പിക്കാൻ ഒരുത്തൻ ഞാൻ ആത്മാവിൽ കാണുന്നു കോടാലിയും കൊണ്ട് വരുന്നതല്ല തൂമ്പയും കൊണ്ട് വരുന്നത് കാണുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ കോടാലിയും കൊണ്ട് വന്നാൽ പിന്നെ നീ ഇല്ല നീ ഇല്ല യോഗന് സ്നാപകൻ വന്നത് കോടാലി കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഓരോ വൃക്ഷത്തിൻ്റെ ചോട്ടിലും കോടാലി വെച്ചു അദ്ദേഹമാണ് വെച്ചത് എന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുടെ പൊരുളും വെച്ച് ഞാൻ പറയാം അദ്ദേഹം വന്നത് കോടാലി കൊണ്ടാണ് എന്നാൽ അവന് പിന്നാലെ ഒരുത്തൻ വന്നു അവൻ കോടാലി കൊണ്ടല്ല വന്നത് അവൻ നല്ല കൂന്താലി കൊണ്ടാണ് വന്നത് തൂമ്പയും കൂന്താലിയും കൊണ്ടാണ് വന്നത് എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കോടാലി കൊണ്ടുവരുന്നത് വെട്ടി മറച്ചിട്ട് വെട്ടിക്കീറി വിറകാക്കി മാറ്റാനാ വെട്ടിക്കളയാനാ കോടാലി കൊണ്ടുവന്നത് സ്തോത്രം അല്ലല്ലു തൂമ്പയും കൂന്താലിയുമായി വരുന്നത് വെട്ടിക്കളയാനല്ല സ്തോത്രം കൊത്തിക്കീറാനല്ല പിന്നെയോ ഫലം കായ്പിക്കാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലരോട് പറയുന്നു ജൂലൈ മാസത്തിൽ നിൻ്റെ അടുക്കൽ കോടാലി കൊണ്ടല്ല വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ആരൊക്കെ വിധിച്ചാലും അങ്ങനെ ആരൊക്കെ സ്തോത്ര അഭിപ്രായം പറഞ്ഞാലും എൻ്റെ കർത്താവ് നിൻ്റെ സന്തതിയുടെ അടുക്കൽ നിൻ്റെ കൂടാരത്തിനകത്ത് കോടാലിയുമായി വരികയല്ലവൻ കൂന്താലിയുമായി വരികയാ എന്തിനാണ് കിളയ്ക്കാൻ കിളയ്ക്കാൻ കിളയ്ക്കലെന്ന് പറയുന്നത് ഇളക്കി മറയ്ക്കലാണ് നിങ്ങൾക്കറിയാലോ സ്തോത്രം ഇളക്കി മറക്കുക ഒരു കർഷകൻ കഠിനമായിരിക്കുന്ന ഒരു സ്ഥലത്ത് സ്തോത്രം കൃഷി ഇറക്കുന്നതിനേക്കാൾ മുമ്പ് ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളും യന്ത്രങ്ങളൊക്കെ ഉണ്ട് പണ്ട് കാലത്ത് കണ്ടിട്ടില്ലേ വലിയ വിശാലമായിരിക്കുന്ന കൃഷിയിടങ്ങളൊക്കെ നാലും അഞ്ചും ആറും പേരും നിരന്ന് നിന്ന് കിളക്കുന്നത് കണ്ടു ഓർമ്മ എൻ്റെ മനസ്സിനുണ്ട് നീണ്ട കൂന്താലി കൊണ്ട് നീണ്ട തൂമ്പ കൊണ്ട് സ്തോത്രം അവർ നല്ല നട്ടപ്പുറം ഉച്ചയ്ക്കുള്ള വെയിലത്ത് നിന്ന് കിളക്കുക കിളച്ച ഇളക്കുകയാണ് അവർ സ്തോത്രം ഹലുക അപ്പോൾ ഒന്നാമത്തെ കാര്യം കിളച്ചിളക്കുക കിളയ്ക്കൽ ഇളക്കി മറക്കുക കിളക്കൽ എന്ന് പറയുന്നത് സ്തോത്രം കുത്തി ഇളക്കലാണ് ജീവിതത്തിനകത്ത് അതെന്തിനാ പറിച്ചു കളയാനല്ല നശിപ്പിക്കാനല്ല ഒന്നാമത് കുത്തി ഇളക്കും ചില വിഷയങ്ങൾ നിന്നെ കുത്തി അളക്കും ചില പ്രശ്നങ്ങൾ നിന്നെ കുത്തി അളക്കും നീ ഇങ്ങനെ ഫലം കായ്ക്കാതെ മുരടിച്ച് നിൽക്കുമ്പോൾ ചില വിഷയങ്ങൾ കയറി വരും നീ അടുത്തിടയ്ക്ക് കയറി വന്നിരിക്കുന്ന വിഷയം അതിങ്ങനെ കുത്തി അളക്കുക സ്തോത്രം കൊച്ചു കൊച്ചു വേരൊക്കെ പൊട്ടും ഇല്ലേ കിളയ്ക്കുമ്പോൾ ആ മരത്തിൻ്റെ ചുറ്റും കിളയ്ക്കുമ്പോൾ കൊച്ചു കൊച്ചു വേരൊക്കെ പൊട്ടും കുത്തി ഇളക്കും ഒരിളക്കം തട്ടും മരം തന്നെയാണെങ്കിലും ഒന്ന് ഇളക്കം തട്ടും എന്തിനാ നശിപ്പിക്കാനല്ല ഒന്ന് 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 ഇളകാനാ ഒന്ന് വേരോട്ടം നടക്കാനാ ഒന്നാമത്തത് രണ്ടാമത്തത് വളമിടുകയാണ് വളമിടുക എന്ന് പറഞ്ഞാൽ എന്താ കിളച്ചതിന് ശേഷം നിൻ്റെ ചുറ്റും കിളച്ചതിന് ശേഷം സ്തോത്രം എന്ത് ചെയ്യുക അതിന് വളമിടുകയാണ് വളമിടുന്ന എന്താ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിനക്ക് നൽകി തരികയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി സ്തോത്രം അതുപോലെ ദൈവത്തിൻ്റെ അതേ ഈ ഈ തരുന്ന പതിനഞ്ച് മിനിറ്റ് സന്ദേശം പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്നെ കൊത്തി ഇളക്കാൻ ചില വിഷയങ്ങൾ ജീവിതത്തിൽ സ്തോത്രം വിട്ടിട്ട് നിനക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കടം വന്നു പ്രയാസം വന്നു ഞെരുക്കം വന്നു നിൻ്റെ വിസ പ്രോബ്ലം വന്നു എന്തൊക്കെയോ വന്നു അതെൻ്റെ പൊന്ന് സഹോദരൻ ഒന്ന് വിശ്വസിച്ച് ഈ ദൂത് കേൾക്കുന്നേ അത് ദൈവം വിട്ടി കോടാലി അല്ല നിൻ്റെ മേൽ യോഗിക്കുന്നത് നിൻ്റെ ചുറ്റും സ്തോത്രം കൂന്താലിയാണ് കൊത്തി ഇളക്കുക കൊത്തി ഇളക്കിയിട്ട് നിനക്ക് ഈ വചനം ഈ വാട്സാപ്പിൽ കൂടെയൊക്കെ തരുന്ന എന്തിനാണെന്നറിയാമോ വളം ഇടുക കൊച്ചു കാര്യങ്ങൾ നടത്തിപ്പ് തരിക ചെറിയ ചെറിയ അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി നൽകിത്തരികയാണ് ദൈവശബ്ദം നിന്നെ കേൾപ്പിക്കുക നീ പ്രാർത്ഥിച്ചപ്പോൾ ചില കാര്യങ്ങൾ നടക്കുക കൊച്ചു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നടക്കുന്നില്ല സ്തോത്രം അത് വളമിടുവാട്ടോ എന്തിനാണെന്നറിയാമോ സ്തോത്രം നിനക്ക് ഫലം കായ്ക്കാൻ വേണ്ടി വളമിടുകയാണ് സ്തോത്രം ഹലില്ല നിൽക്കുന്ന സ്ഥലത്ത് ദൈവമായ കർത്താവ് നിന്നെ ഫലം കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് സർവശക്തനായ ദൈവം നിൻ്റെ ചുറ്റും കൊത്തിയിളക്കി കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി കൊന്നിലേക്ക് കയറിയതിന് ശേഷം കഴിഞ്ഞ് ആറ് മാസം കൊത്തിയളക്കളായിരുന്നു ഒരസ്വസ്ഥത ഒരു സുഖമില്ല കൊച്ചു കൊച്ചു വേരൊക്കെ പൊട്ടുമ്പോൾ തായ്വേര് പറയ്ക്കുന്നില്ല സ്തോത്രം അതിന് വൃക്ഷത്തെ കയറി കൊത്തുന്നില്ല പക്ഷെ ചുറ്റും കൊത്തുമ്പോൾ കൊച്ചു വേരുകൾ കൊച്ചു ബന്ധങ്ങളൊക്കെ പൊട്ടും ഈ മണ്ണുമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന നിന്നെ മുറുകെപ്പറ്റി പറ്റി നിൽക്കുന്ന ചില സ്തോത്ര പക്ക് വേരുകളൊക്കെ കിളക്കുമ്പോൾ പറയും അതെന്തിനാ നിന്നെ ഇല്ലാതാക്കാനല്ല പിന്നെയോ നിന്നെ ഒന്ന് ഇളക്കി മറിക്കാൻ ചില വിഷയങ്ങൾ വന്നു കുടുംബ ജീവിതത്തിൽ വന്നു കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് രണ്ടാഴ്ച ഒരു കുഴപ്പമില്ലായിരുന്നു മൂന്നാഴ്ച ഒരു കുഴപ്പമില്ലായിരുന്നു ആറ് മാസത്തേക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ പിന്നെയും എന്തുകൊണ്ടാണ് സ്തോത്രം വളമിടുന്നതിനേക്കാൾ മുമ്പ് ഒരു ഇളക്കിമറയ്ക്കൽ ഉണ്ട് സഹോദരങ്ങളെ കൃഷി ചെയ്യാൻ അറിയാവുന്നവൻ അറിയാവുന്നവനങ്ങനെ ചെയ്യുകയുള്ളൂ ചുമ്മാ ചൂട്ടിക്കൊണ്ടുവന്ന് സ്തോത്രം ഇട്ടിട്ട് പോകുകയല്ല വളമിടുന്നതിനേക്കാൾ മുമ്പ് ഒരു കിളക്കലുണ്ട് സ്വർഗത്തിലെ ദൈവം എന്നോട് പറയുന്നു നിന്നെ ഫലം കായ്പിക്കും ദൈവം നിന്നെ നിൽക്കുന്നിടത്ത് പ്രയോജനപ്പെടുത്തും നീ പഠിച്ചത് വെറുതെ ആകില്ല നീ ജീവിച്ചത് വെറുതെയാകില്ല നീ ദൈവത്തെ വിളിച്ചത് വെറുതെയാകില്ല നീ ദൈവകൽപ്പനകൾ അനുസരിച്ചത് വെറുതെയാകില്ല ഫലം കഴിക്കാനാ നിന്നെ നട്ടത് ഫലം കായ്ക്കാനാ മുന്തിരിത്തോട്ടത്തിൽ നിന്നെ വിതച്ചത് ഫലം കായ്ക്കാനാ നിന്നെ ആ രാജ്യത്തെത്തിച്ചത് ഫലം കായ്ക്കാനാ ദൈവം തമ്പുരാൻ നിന്നെ നട്ടുവളർത്തിയിട്ടും പ്രായമിത്രയുമായിട്ടും ഫലം കായ്ക്കാതെ പ്രയോജനപ്പെടാതിരിക്കുന്നെങ്കിൽ ദ കിളയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കിളയ്ക്കുമ്പോൾ നിനക്ക് ഇച്ചിരി അസ്വസ്ഥതയൊക്കെ തോന്നും ചിലർ പ്രശ്നം ഉണ്ടാക്കും ചിലർ ഇച്ചിരി വിഷമം ഉണ്ടാക്കും ചിലപ്പോൾ കൂടെപ്പറപ്പുകൾ തന്നെ എതിരായി സ്ത്രോത്രം ഇടപെട്ടെന്നിരിക്കാം ചിലപ്പോൾ ജീവിത പങ്കാളി നിനക്ക് ഫലം തരാൻ വേണ്ടിയിട്ട് ഇച്ചിരി സ്ത്രോത്ര കുത്തുവാക്കൊക്കെ പറയും നീ ഒന്ന് സമാധാനപ്പെട്ടേ ഇത് എന്നെ പറിച്ചു കളയാനല്ല വെട്ടിക്കളയാനല്ല സ്തോത്രം ഇതെന്നിൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തിയിളക്കല കിളക്കല കിളയ്ക്കൽ കഴിഞ്ഞാൽ തൊട്ടു പുറകെ വളമിടലുണ്ട് നിൻ്റെ ചോട്ടിൽ തടമെടുത്തിട്ട് നിനക്ക് പ്രയോജനപ്പെടുന്നത് നിൻ്റെ ചുവട്ടിലിട്ട് തരും എന്തിനാ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത വാക്കോടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ഒരു പ്രതീക്ഷയുടെ വാക്ക് പറയാം അവിടെ അവിടെ രണ്ട് വാക്കുകൾ നമ്മൾ ചിന്തിക്കാതെ പോകാൻ പറ്റില്ല എന്തെഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം അപ്പോൾ അവിടെ ഒരു ഓപ്ഷനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം മേലാൽ കായ്ച്ചെങ്കിലോ കായ്ക്കും എന്ന് ഉറപ്പിക്കുകയല്ല കായ്ച്ചെങ്കിലോ എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട് അതെന്താ അങ്ങനെ എഴുതാൻ കാരണം കായ്ക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു ഓപ്ഷനുണ്ട് നമ്മുടെ ഒരു ഭാഗതയത്വം ഇവിടെ വ്യക്തമാക്കുക ഇത്രേ നാളും ഈ വളമിട്ട് വചനമാണ് ഈ വളം തരും വളം എന്ന് പറഞ്ഞാൽ എന്താ സ്വാതന്ത്ര്യം ഫാക്റ്റംബോസും ഇതൊന്നും ഇട്ടു തരുന്നതല്ലല്ലോ അതല്ലോ നമ്മളത് നമ്മൾ വചന അല്ലേ ചിന്തിക്കുന്നത് നമ്മുടെ ചോട്ടിൽ ദൈവം ഈ വചനം തന്നു നമുക്ക് ദൈവം കണ്ണു തുറന്ന് തന്നു നമുക്ക് ദൈവമായ കർത്താവ് കൊച്ചു കൊച്ചു പ്രാർത്ഥനയുടെ മാറി ഇതെല്ലാം വളവിടലാണ് ചോട്ടിൽ വളവിടലാണ് വൃക്ഷത്തിന് ഇഷ്ടമാണ് അതിന് നന്നായിട്ട് തഴച്ച് കൊടുത്തു വളരാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദൈവമായ കർത്താവ് ഒരു വലിയ പ്രതീക്ഷയിലാണ് ഇല്ലെങ്കിലോ എന്നൊരു വാക്കതിനകത്തുണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം അപ്പ ആ വാക്ക് വെട്ടിക്കളഞ്ഞരെ ഇല്ലെങ്കിലോ എന്നുള്ളത് ഉണ്ടാകില്ലപ്പ ഞാൻ കൂടെ നിൽക്കുന്നു എൻ്റെ അപ്പം പറയുന്ന കേൾക്കാം അങ്ങനെ കളച്ചു അങ്ങൻ്റെ ചോട്ടിൽ വളമിട്ടു അങ്ങ് എനിക്ക് വേണ്ടി വാദിച്ചു അങ്ങ് വെട്ടാതിരിക്കാൻ സ്തോത്രം എനിക്ക് വേണ്ടി ഇടനില നിന്നു അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ നിൽക്കുന്നത് കർത്താവ് പറയുന്നു കൊത്തി ഇളക്കിയത് ദൈവമാണെങ്കിൽ വളമിട്ടത് ദൈവമാണെങ്കിൽ ഇല്ലെങ്കിലോ എന്നൊരു പദം നമുക്ക് മാറ്റാം കായ്ക്കും എന്ന് നമുക്ക് ഉറയ്ക്കാം നിൻ്റെ കുഞ്ഞ് നിൻ്റെ കുടുംബം നിൻ്റെ ജീവിതം നിൻ്റെ ജീവിതത്തിൻ്റെ നാളകൾ ഫലം കായ്ച്ചു നിൽക്കുന്നത് മറ്റുള്ളവർ കാണട്ടെ ഞാൻ ഒന്നോടെ പറഞ്ഞു നിർത്താം കോടാലി കൊണ്ടല്ല വന്നത് കൂന്താലി കൊണ്ടാണ് വന്നത് പലരും കോടാലി കൊണ്ടു വന്നു എന്നാൽ യേശു കൂന്താലി കൊണ്ടു വന്നു നിന്നെ കൊത്തി ഇളക്കി വളമിട്ട് ഫലം കായ്പിക്കാൻ നിൽക്കുന്നിടത്ത് ഫലം കായ്ക്കും എന്ന് എഴുതി വെച്ചു ഈ മാസം നമ്മൾ പ്രാർത്ഥിക്കും ഉപവസിക്കും ഞാൻ നിൽക്കുന്നിടത്ത് ഫലം കാണും എൻ്റെ സ്ഥാപനം എൻ്റെ ജീവിതം എൻ്റെ തൊഴിൽ എൻ്റെ കുടുംബം എൻ്റെ വിദ്യാഭ്യാസം ഞാൻ എത്തിയ രാജ്യം ഇവിടെ ദൈവമാണ് എത്തിച്ചത് ഇവിടെ ദൈവമാണ് നട്ടത് ഇവിടെ ഞങ്ങൾ ഫലം കയക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒത്തിരി പേര് വിധി പറഞ്ഞു വെട്ടിക്കളഞ്ഞേരെ കോടാലി കൊണ്ട് ആരൊക്കെയോ നേരത്തെ വന്നു ദൈവം സമ്മതിച്ചില്ല എന്നാൽ എൻ്റെ കർത്താവ് വന്നത് കോടാലി കൊണ്ടല്ല എൻ്റെ കർത്താവ് വന്നത് വാൾ കൊണ്ടുമല്ല കൂന്താലി കൊണ്ട് ഞങ്ങളെ ഒന്ന് കൊത്തിയിളക്കി അതിൻ്റെ ചോട്ടിൽ വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വെള്ളവും വളവും തന്ന് ഞങ്ങളെ ഫലം കായ്പിക്കാൻ പരിശ്രമിക്കുന്ന കർത്താവിനെയും കർത്തൃവേലക്കാരെയും ഞങ്ങൾ കാണുന്നു ഇന്നലകളിൽ ഞങ്ങൾ പ്രയോജനപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ ചോട്ടിൽ കളച്ച ഞങ്ങൾക്ക് വളമിട്ട ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ച എല്ലാ ദൈവദാസന്മാർക്കായി എല്ലാ തോട്ടക്കാർക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ സ്നേഹത്തിന് അങ്ങയുടെ കരുതലിന് അങ്ങ് തന്ന എല്ലാ വളക്കൂറിനും നന്ദി അങ്ങ് കിളച്ചതിന് നന്ദി ഞങ്ങൾ ഈ മാസം തീർച്ചയായും വിശ്വസിക്കുന്നു ഫലം കായ്ക്കും ഫലം കായ്ക്കും സ്വർഗമത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ മക്കളെ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ